എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഇലവീഴ പൂഞ്ചർ എന്ന സ്ഥലത്തേക്കാണ്. തൊടുപുഴയിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയും കോട്ടയത്ത് നിന്ന് 55 കിലോമീറ്റർ അകലെയുമാണ് ഇലവീഴ പൂഞ്ചിറ സ്ഥിതി ചെയ്യുന്നത്. ഇലവീഴ പൂഞ്ചിറയുടെ മുകൾ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ഇടുക്കി, കോട്ടയം, എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട, തൃശൂർ എന്നീ ജില്ലയുടെ വലിയ ഭാഗങ്ങൾ കാണാൻ സാധിക്കും. ഇലവീഴ പൂഞ്ചിർ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം താഴഭാഗം, ഇതിൻ്റെ ടോപ്പ് അങ്ങോട്ട് കയറി പോകണം. നമുക്ക് തന്നെ മണ്ടലോട്ട് പോവാം. ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ സൂര്യോദയവും സൂര്യാസ്തമയവും കാണാൻ സാധിക്കും. ഇലവീഴ പൂഞ്ചിറ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്കും വിദേശ വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ സ്ഥാപിതമായ സ്ഥലമാണ്. ദക്ഷിണേന്ത്യയിലെ കേരളത്തിലെ ഇടുക്കി കോട്ടയം ജില്ലയുടെ അതിർത്തിയിലുള്ള ഒരു ഹിൽ സ്റ്റേഷനാണിത്. സമുദ്രനിരപ്പിൽ നിന്ന് 3200 അടി ഉയരമുള്ള ഇത് പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങളാലും താഴ്വരകളാലും ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇവിടുന്ന് മണ്ടയിലോട്ട് ഇച്ചിരി നടക്കാനുണ്ട്. ജീപ്പിന് പോകേണ്ടവർക്ക് ജീപ്പിന് പോവാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ നടന്ന് തന്നെ പിടിക്കണം. ബൈക്കൊക്കെ ആയിട്ട് കയറി വരാൻ പറ്റുള്ളൂ. കാരണം ചില സ്ഥലങ്ങളിലേക്ക് റോഡ് നല്ലതുള്ളൂ, ബാക്കി എല്ലായിടത്തും ഭയങ്കര കട്ടറാണ്. കയറി വരുന്നതേ പഴമയുടെ പ്രതീകമായ ഒരു മാടക്കട ഇവിടെ കാണാൻ സാധിക്കും. എന്തെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മേടിക്കണം. കാരണം മുകളിലോട്ട് വേറെ കടകളൊന്നുമില്ല. ആകെ ഒരു കട ഈ തുടക്കത്തിലുള്ള ഈ കടയാണ്. മാലിന്യം നിക്ഷേപിക്കരുത് എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ വിനോദസഞ്ചാരികളുടെ കുത്തൊഴുക്കാണ്. വൈകിട്ട് സമയത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. കോട്ടയം ജില്ലയിലെ കാഞ്ഞാറിനടുത്ത് മേലുകാവ് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇലവീഴ പൂഞ്ചിറ. മാങ്കുന്ന്, കൊടയത്തൂർമല, തോണിപ്പാറ എന്നിങ്ങനെ മോഹിപ്പിക്കുന്ന 3 കുന്നുകളാൽ ചുറ്റപ്പെട്ടതാണ് ഇലവീഴ പൂഞ്ചിറ. ജീപ്പിന് വരുന്നവർക്ക് ഇവിടം വരെ വരാനേ സാധിക്കുകയുള്ളൂ. ഏത് വണ്ടിക്ക് വന്നാലും ഇവിടം വരെ വരാൻ പറ്റത്തുള്ളൂ. ബൈക്കാണെങ്കിലും ഇവിടം വരെ കയറത്തുള്ളൂ. വണ്ടി മണ്ടയിലോട്ട് കയറ്റായിരിക്കാൻ ചങ്ങല ഇട്ടിട്ടുണ്ട്. നടന്ന് തന്നെയില്ല. ഇവിടുന്ന് ഉണ്ട്. ഇവിടം വരെ വന്നതേ കുറച്ച്. മുകളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാകട്ടോ. താഴെ കണ്ടോ, താഴെ ഒരു കുളം കാണാൻ പറ്റും. ഇതിൻ്റെ ഇച്ചിരി ഒരു പകുതിയൊക്കെ ആകുമ്പോൾ കാണാൻ പറ്റും. ഈ സ്ഥലത്തിന് ഇലവീഴ പൂഞ്ചിറ എന്ന് പേര് വീഴാൻ കാരണം ഇവിടെ അതിൻ്റെ താഴെ ഒരു തടാകമുണ്ട്. ഞാൻ ആ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട്. ആ തടാകത്തിൽ ഇലയൊന്നും വീഴത്തില്ല. കാരണം അവിടുന്ന് ത്രൂ കാറ്റ് വെളിയിലോട്ടടിക്കുക. അതുകൊണ്ട് ഇലയൊന്നും വീണാലും വെള്ളത്തിൽ വീഴത്തില്ല. നേരെ അവിടുന്ന് തിരിച്ച് റിട്ടേൺ കരയിൽ തന്നെ വീഴും. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ഇലവീഴ പൂഞ്ചിറ എന്ന് പേരുണ്ട്. നടന്നു വരുമ്പോൾ മടുക്കും കേട്ടോ. നമ്മളങ്ങനെ ഒരു വിധത്തിൽ മുകളിലെത്തിയിട്ടുണ്ട്. സൗബിൻ്റെ ഇലവീഴ പൂഞ്ചിറ എന്ന സിനിമ മുഴുവൻ പിടിച്ചേക്കുന്നത് ഈ ലൊക്കേഷനിലാണ്. ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ആൾക്കാരാണ്. ഞാൻ മറ്റേ പട്ടിയാണോ? അവൻ കൊല്ലുന്നേ ആ പട്ടിയല്ലെന്നോ. ആ സിനിമയിൽ സൗബിൻ കയറി നിൽക്കുന്ന പാറയാണിത്. ഈ പാറയുടെ മുകളിൽ കയറി നിൽക്കുമ്പോഴാണ് ബാക്കിയുള്ള ജില്ലകൾ കാണുന്നത്. കണ്ട, എവിടെ നോക്കിയാൽ നല്ലപോലെ കാണാൻ പറ്റും. സൗബിൻ ആ പട്ടിയെ കുഴിച്ചിടുന്നത് ഈ ടവറിൻ്റെ ചുവട്ടിലാണ്. ഈ ടവർ ആ സിനിമയ്ക്കകത്ത് ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നത് കാണാനാവും. ഈ ട്രെയിൻ പോലുള്ള ക്യാബിനകത്താണ് ആ സിനിമ മുഴുവനും ഷൂട്ട് ചെയ്തത്. ഇത് മുഴുവൻ തുരുമ്പടിച്ച് നശിക്കാറായി. ഇനി ഒരു വർഷം കൂടെ ഇതിൻ്റെ കാലാവധി കാണുകയുള്ളൂ. കാരണം ഇത് ഫുള്ള് തുരുമ്പടിച്ച് മഴ നനഞ്ഞ് ഉടനെ തന്നെ അത് നശിച്ചു പോകും. അതെ, സൗബിൻ്റെ മിക്സിയൊക്കെ അത് എവിടെ ഉണ്ടല്ലോ. ഞാനെല്ലാം കാട് പിടിച്ചു. അതെ, അമ്മാരുടെ ബാത്റൂം. അതുപോലെ തന്നെ പ്രധാനമാണ് ഈ കാറ്റാടി. ഈ സിനിമയിൽ ഇടയ്ക്കിടയ്ക്ക് ഈ കാറ്റാടി കാണിക്കുന്നുണ്ട്. അത് മുഴുവൻ നശിച്ചു പോയി. ഇവിടെ ഇടിയേക്കുന്ന സ്ഥലമായതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് നേരത്തെ തന്നെ തിരിച്ചിറങ്ങി.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.